हेलो नमस्कार स्वागत जेसी स्पॉटलाइट यूट्यूब चानल डेली अपडेट किसान सम्मान निधि കുട്ടികളുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും ആയതിനാൽ തുടക്കത്തിലെ തന്നെ നിങ്ങൾ ദയവായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക എങ്കിൽ മാത്രമേ എല്ലാവരിലേക്കും വീഡിയോ എത്തിച്ചേരുകയുള്ളൂ അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മടിക്കരുതേ ഇന്നത്തെ വീഡിയോയിലൂടെ തന്നെ നമ്മൾ ഷെയർ ചെയ്തിരുന്നു കുട്ടികൾക്ക് സ്കോളർഷിപ്പിനു വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന മിക്കവാറും എല്ലാ ആളുകളുടെയും അക്കൗണ്ടിലേക്ക് ഈ തുകകൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് ഇപ്പോൾ നിലവിൽ പ്രീ മാട്രിക് സ്കോളർഷിപ്പ് അതുപോലെ പോസ്റ്റ് മാട്രിക് സ്കോളർഷിപ്പ് മെറിറ്റ് കം മീൻസ് സ്കോളർഷിപ്പ് എന്നിവയ്ക്കൊക്കെ അപേക്ഷിച്ചിരിക്കുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുകകൾ ക്രെഡിറ്റ് ആയിരിക്കുന്നത് ഇത്തരം സ്കോളർഷിപ്പുകൾക്ക് നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെടുക നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥിതി എങ്ങനെയാണ് എന്ന് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലാതെ നിങ്ങൾക്ക് സ്വതമേ എൻഎസ്പിയുടെ പോർട്ടലിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങളുടെ സ്ഥിതി എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ് നമ്മൾ നിരവധി വീഡിയോകളിലൂടെ അറിയിച്ചിരുന്നു ഈ മാസം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കളുടെ വിതരണം ഉണ്ടാകും ഇത് ഏപ്രിൽ മാസത്തിൽ ലഭിക്കേണ്ട ഒരു തുകയായിരുന്നു എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അതുപോലെ ഇലക്ഷൻ വന്നതുകൊണ്ടുമെല്ലാം ഈ ഒരു വിതരണം മാറ്റി വെച്ചിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ തന്നെ പറയുകയായി ഉണ്ടായി അടുത്ത ദിവസം തന്നെ ഈ ഒരു വിതരണം ആരംഭിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ അറിയിച്ചിരുന്നു എന്നാൽ കൃത്യമായിട്ട് ഇപ്പോൾ ഡേറ്റ് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇങ്ങനൊരു മെസ്സേജ് നിങ്ങളുടെ ഫോണുകളിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അതായത് മെയ് മാസം 14ാം തീയതി കറക്റ്റ് 11 മണിക്ക് രാവിലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കിസാൻ സമ്മാൻ നിധിക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 2000 രൂപ കൃത്യമായി തന്നെ ക്രെഡിറ്റ് ആകും എന്നുള്ള ഒരു വളരെ സന്തോഷം നൽകുന്ന മെസ്സേജുകൾ ഇത്തരം അപേക്ഷ സമർപ്പിച്ചിരിക്കുന്ന ആളുകളുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ടാകും നിങ്ങൾ ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 14ാം തീയതി 11 മണിക്ക് ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്യുക നിങ്ങളുടെ ബാലൻസിൽ ഇങ്ങനെ ഈ 2000 രൂപ കിസാൻ സമ്മാൻ നിധിയുടെ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇല്ല എങ്കിൽ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഒരു പോർട്ടലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യാം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ് നിങ്ങളുടെ എമൗണ്ട് പെൻഡിംഗ് ആണോ അതോ നിങ്ങൾക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയും നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധിയുടെ ഏപ്രിൽ മാസത്തെ തുക ലഭിക്കുമോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഓർക്കുക മെയ് മാസം 14ാം തീയതി 11 മണിക്ക് കൃത്യം രാവിലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കിസാൻ സമ്മാൻ നിധിയുടെ വളരെ പ്രയോജനപ്പെടുന്ന 2000 രൂപ ഈ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൗൺ ആയിരിക്കുന്ന ഒരു സമയത്ത് സാധാരണക്കാർക്ക് വളരെ പ്രയോജനം നൽകുന്ന രീതിയിൽ തന്നെ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് നൽകിയിരിക്കുന്നത് KCB ആണ് വൈദ്യുതി മീറ്റർ റീഡിംഗ് ഇനി നിങ്ങൾക്ക് സ്വയമായി രേഖപ്പെടുത്താം എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ നമ്മൾക്കറിയാം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പലയിടങ്ങളും ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണുകളാണ് അതുകൊണ്ട് തന്നെ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ താമസിക്കുന്ന ഉപഭോക്താവിന് വൈദ്യുതി മീറ്റർ റീഡിംഗ് സ്വയം രേഖപ്പെടുത്തുവാനുള്ള സംവിധാനവുമായാണ് ഇപ്പോൾ KCB മുൻപോട്ട് വന്നിരിക്കുന്നത് നമ്മൾ എല്ലാവരും തന്നെ നമ്മളുടെ മൊബൈൽ നമ്പർ ഇപ്പോൾ KCB ലിങ്ക് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്കൊരു SMS ആയി ഒരു ലിങ്ക് ലഭിക്കും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മീറ്ററിൻ്റെ റീഡിംഗ് അവിടെ നൽകാം അതോടൊപ്പം തന്നെ നിങ്ങളുടെ മീറ്ററിൻ്റെ ചിത്രവും എടുത്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഇനിയിപ്പോൾ നിലവിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ സേവനം ലഭിക്കാൻ വേണ്ടി സ്ക്രീനിൽ കാണുന്ന ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മീറ്റർ റീഡ് ചെയ്യാവുന്നതാണ് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ വിശദമായ വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ ഇൻഫർമേറ്റീവായ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മടിക്കരുത് അപ്പോൾ പുതിയതും വളരെ ഇൻഫർമേറ്റീവുമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം